നമ്മൾ തിരുവനന്തപുരത്തെ കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇടവേളയിലേക്ക് പോയത് അവിടെ ബിദിനുണ്ട് മണിയുടെ പേരിൽ ഒരു റോഡ് ഒരു ഉണ്ടായിട്ട് രണ്ട് വർഷം കഴിഞ്ഞു പക്ഷേ ഒന്നും ആയിട്ടില്ല ബിദിൻ ആ കാര്യങ്ങൾ വിശദമായി പറയും ബിദിൻ എന്താണ് അവിടുത്തെ അവസ്ഥ അഞ്ചുരാജ ഇത് കുറേ നാളുകളായുള്ള റോഡാണ് ഇത് ടാറിട്ട റോഡായിരുന്നു റോഡിനരികിലൂടെയൊക്കെ ആളുകൾക്ക് സുഖമായി നടന്നു പോകാനും കഴിയുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിലാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ റോഡ് നവീകരിക്കുന്ന ജോലികളൊക്കെ തന്നെ തുടങ്ങിയത് പക്ഷേ അത്ര സ്മാർട്ടായിട്ടല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് രണ്ട് വർഷം ആകെ ഒരു നൂറ്റി അൻപത്തി മീറ്റർ മാത്രം നീളമുള്ള ഒരു റോഡ് ആ റോഡ് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരുപാട് സമയമെടുത്തു കാരണം ഇടയ്ക്ക് വലിയ ഗ്യാപ്പ് ഉണ്ടായി ഇപ്പോഴും രണ്ട് രണ്ടര വർഷമായി ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ാണ് ആ നിലവിലുള്ളത് കലാഭവൻ മണിയെ മരിച്ചതിന് ശേഷമാണ് ഈ പഴുതക്കാട് വുമൻസ് കോളേജിൻ്റെ സൈഡിൽ മുതൽ ഇവിടെ പനവിള ജംഗ്ഷൻ വരെയുള്ള ഈ റോഡിന് കലാഭവൻ മണി റോഡ് എന്ന് പേരിട്ടത് അത്രത്തോളം കലാഭവൻ മണിക്കുള്ള ഒരു സൂചകമായി റോഡ് നിർമ്മാണമൊക്കെ റോഡിന് പേരിടുമൊക്കെ ചെയ്തെങ്കിലും പിന്നീട് ഈ കരശ്വര കലാകാരനോട് വലിയൊരു അവഗണന കാണിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം റോഡ് നവീകരിക്കുമ്പോൾ ഈ പൂർണ്ണമായുള്ള കേബിളുകളൊക്കെ ആ മണ്ണിന് അടിയിലേക്ക് ആക്കിക്കൊണ്ട് സ്മാർട്ടായിട്ടുള്ള റോഡ് നിർമ്മാണം എന്നതായിരുന്നു ലക്ഷ്യം ഇടയ്ക്ക് കരാറുകാരൻ ഇട്ടേച്ചു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി പിന്നീട് ഇപ്പോൾ വീണ്ടും ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും വലിയ വളരെ ചെറിയൊരു നിലത്തിൽ മാത്രമുള്ള റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ വലിയൊരു കാലതാമസം എടുക്കുന്ന അവസ്ഥ കൂടിയാണ് നിലവിലുള്ളത് മാത്രമല്ല ഈ നഗരത്തിലേക്ക് പ്രധാനപ്പെട്ട ഒരു റോഡ് കൂടിയാണ് നിരവധി വരുന്ന മന്ത്രിമാരടക്കമുള്ള തൊട്ടടുത്ത് മന്ത്രിമന്ദിരങ്ങളൊക്കെ തന്നെയുണ്ട് അവിടെ നിന്നുള്ള ആളുകൾക്കൊക്കെ മന്ത്രിമാർക്കും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ കടന്നു പോകുന്ന റോഡ് കൂടിയാണ് മാത്രമല്ല ഈ വഴുതക്കാട് വുമൻസ് കോളേജിലേക്കുള്ള പെൺകുട്ടികളൊക്കെ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോഡാണ് ആ പെൺകുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ കോളേജിലേക്ക് കയറാൻ കഴിയുന്ന റോഡൊക്കെ ആയിരുന്നു അതെല്ലാം തന്നെ വളരെ സാവധാനം മാത്രമാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇപ്പോൾ വീണ്ടും ഒരാളെങ്കിലൊക്കെ കരാർ ഏറ്റെടുത്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇനി എപ്പോഴത്തേക്കും ഇത് പൂർണ്ണമായും ആ സഞ്ചാരയോഗ്യം ആകും എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല സെപ്റ്റംബർ മാസത്തിലൊക്കെ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതാണ് പ്രഖ്യാപനങ്ങളൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട് പക്ഷേ എപ്പോഴത്തേക്ക് ഇതൊക്കെ യാഥാർത്ഥ്യമാകുമെന്നാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം പ്രതിരോധം പ്രതിഷേധം അത് മണിയെക്കുറിച്ച് കൂടിയാകും മണിയുടെ കാര്യത്തിലാകുമ്പോൾ അതിൽ പാട്ടുണ്ട് ആ വിളിച്ചു പറയലുണ്ട് നൃത്തമുണ്ട് രാമകൃഷ്ണേട്ടൻ മണിച്ചേട്ടന് വേണ്ടി നമ്മൾ പാടിയും പ്രതിഷേധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പം ചാലക്കുടിയിൽ ചാലക്കുടിനെക്കുറിച്ച് ഇത്രയധികം പാടി പുകഴ്ത്തിയ ഒരു കലാകാരൻ വേറെ ഉണ്ടാവും തോന്നുന്നില്ല അപ്പോൾ അദ്ദേഹം ചാലക്കുടിയെക്കുറിച്ച് പാടിയ ആ വരി തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് എല്ലാവരും കൂടെ ഒന്ന് കൂടിയാൽ നന്നായിരുന്നു ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ട് ഞാൻ ചെമ്പല്ലി കരി മീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടേൽ നെയ്യുള്ള മീനാണേ ഇനി ചാലക്കുടീനെ കുറിച്ച് പാടാൻ ഒരു കലാകാരൻ ജനിക്കേണ്ടിയിരിക്കുന്നു ആ പാടിയ കലാകാരനെ ഇനിയെങ്കിലും ആദരിച്ചില്ലെങ്കിലും എന്താ പറയുക അധികം അനാദരിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു ചാലക്കുടി പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ചാലക്കുടിയെക്കുറിച്ച് അത്രയേറെ ചേട്ടൻ എല്ലാ ലോകത്തും പറഞ്ഞിട്ടുണ്ട് ഇനി ഹൃദയത്തോട് ചേർക്കേണ്ടത് ചാലക്കുടിക്കാരാണ് അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത് ചാലക്കുടിക്കാർ മാത്രമല്ല ഇവിടെ ഒരുപാട് കലാകാരന്മാർ മണിക്കൊപ്പം പ്രവർത്തിച്ചവരടക്കം എനിക്കൊപ്പം ഈ ഈ പരിപാടിയിൽ സ്പോട്ട് റിപ്പോർട്ടിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു സമയക്കുറവ് മൂലമാണ് അവരിലേക്കൊന്നും പോകാതിരുന്നത് കലാഭംമാരുടെ സഹോദരൻ പറഞ്ഞതുപോലെ ആദരിച്ചില്ലെങ്കിലും അനാദരവ് കാട്ടാതിരുന്നു കൂടെ എന്നാണ് ഈ ചാലക്കുടിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മാരകമാക്കാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന അനാഥമായി കിടക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് സർക്കാരിനോട് ചോദിക്കാനുള്ളത് അനാദരിക്കാതെങ്കിലും ഇരുന്നുകൂടെ ഇനിയെങ്കിലും സ്മാരകത്തിൻ്റെ ജോലികൾ വേഗത്തിൽ ആക്കിക്കൂടെ